പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയങ്കരായ അധ്യാപകരെ രക്ഷിതാക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ജി വി എച്ച് എസ് മടപ്പള്ളി ഈ വർഷത്തെ അധ്യാപക ദിനം സമുചിതമായ പരിപാടികളോടെ ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ ആചരിക്കാൻ തീരുമാനിച്ചതറിഞ്ഞ് വളരെ സന്തോഷിക്കുന്നു എന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ അർപ്പിക്കട്ടെ നമുക്കൊക്കെ അറിയാം ഈ വർഷത്തെ അധ്യാപക ദിനം കടന്നു വരുന്നത് സവിശേഷമായ സന്ദർഭത്തിലാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ലോകം മുഴുവനും കൊറോണ എന്ന പകർച്ചവ്യാധി അസ്വസ്ഥത വിതറിക്കൊണ്ട് കടന്നു വരുന്ന സന്ദർഭമാണ് ഇത് എങ്കിലും വൈറസ് മനുഷ്യൻ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ച് വിജയിക്കുക തന്നെ ചെയ്യും ഈ കാലവും കടന്നുപോകുമെന്ന് വലിയ പ്രത്യാശ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത് അതുകൊണ്ട് നമ്മുടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എല്ലാ ആചരണങ്ങളും എല്ലാ ആവിഷ്കാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് നമുക്കൊക്കെ അറിയാം അധ്യാപക ദിനം എന്നത് നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വലിയ അധ്യാപകനായിരുന്നു മദ്രാസ് പ്രസിഡൻസി കോളേജിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പക്ഷേ ലോകമറിയുന്നത് ഇന്ത്യൻ തത്വചിന്തയെ ഇന്ത്യൻ തത്വശാസ്ത്രത്തെ ഇന്ത്യൻ ഫിലോസഫിയെ പാശ്ചാത്യർക്ക് അതിസുന്ദരമായി മനോഹരമായി ബോധ്യപ്പെടുത്തി കൊടുത്ത ലോകം കണ്ട ഏറ്റവും മികച്ച ഫിലോസഫറും അധ്യാപകനുമായിട്ടാണ് സർവൈപ്പള്ളി രാധാകൃഷ്ണൻ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഔചിത്യമാണ് വലിയ പ്രബുദ്ധതയാണ് ഈ ദിനം കൊണ്ടുവരുന്നത് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അധ്യാപകർ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറഞ്ഞാൽ അപാരമാണ് എപ്പോഴാണ് ഏതേത് കാലങ്ങളിലാണ് അധ്യാപകന്റെ വാക്കുകൾ പെരുമാറ്റം അദ്ദേഹത്തിന്റെ പരിചരണങ്ങളും സ്നേഹങ്ങളൊക്കെ പൊട്ടിമുളക്കിയ അല്ലെങ്കിൽ അതൊക്കെ പൂത്തു തള്ളിക്കുക നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുട്ടിക്ക് കിട്ടാവുന്ന മികച്ച പാഠപുസ്തകമാണ് അധ്യാപകൻ കാരണം അധ്യാപകനെ സമഗ്രമായാണ് കുട്ടികളെ ഏറ്റുവാങ് വിദ്യാർത്ഥികളെ ഏറ്റുവാങ് അദ്ദേഹത്തിന്റെ ക്ലാസ് മാത്രമല്ല ഏതെങ്കിലും വിഷയം ഏത് വിഷയം പഠിപ്പിക്കുന്നു എന്നതല്ല മറിച്ച് അധ്യാപകന്റെ ശരീരഭാഷ അധ്യാപകന്റെ പെരുമാറ്റം അധ്യാപകന്റെ ചോർത്ത് പിടിക്കല് അധ്യാപകന്റെ പരിഗണനയും അംഗീകാരവും സ്നേഹവും ഒക്കെ വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് ഗുരു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സാധാരണ നമ്മൾ പറയാറുണ്ട് അതിൽ രണ്ട് ശബ്ദമുണ്ട് ഒന്ന് ഗു എന്ന് പറയുന്നത് അന്ധകാരമാണ് രൂ എന്ന് പറയുന്നത് ഇല്ലാതാക്ക നിരോധിക്കുക രോധിക്കുക മനസ്സിൽ അന്ധകാരം ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ആളെയാണ് നമ്മൾ ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുനാഥ എന്ന് പറയുന്നത് നമ്മുടെ നിത്യചൈതന്യീതി പറഞ്ഞിട്ടുണ്ട് മുമ്പിലിരിക്കുന്ന കുഞ്ഞ് എപ്പം സ്വന്തം കുഞ്ഞല്ല എന്ന് ഒരു ടീച്ചർക്ക് ഒരു അധ്യാപകന് തോന്നുന്നു അന്ന് അയാൾ റിട്ടയർ ചെയ്യുന്നു അവരെ റിട്ടയർ ചെയ്യുന്നു എന്നാണ് നിത്യചൈതനീയതി പറഞ്ഞത് അതിൻ്റെ അർത്ഥം മുമ്പിലിരിക്കുന്ന കുഞ്ഞ് സ്വന്തം കുഞ്ഞാണ് ഞാൻ രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട് തിങ്ങൾ മുതൽ വെല്ലുവരെ അവർ മാനസികവും ബൗദ്ധികവും വൈചാരികവും വൈകാരികവുമായി വലുതാകുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ മക്കൾ വലുതാകുന്നത് സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ചാണ് ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അച്ഛന്റെ തുടർച്ചയായി അധ്യാപകർ മാറുകയാണ് അമ്മയുടെ തുടർച്ചയായി ടീച്ചർ മാറുകയാണ് അങ്ങനെ രക്തബന്ധം സവിശേഷമായ ഒരു രക്തബന്ധമാണ് അധ്യാപക വിദ്യാർത്ഥി എന്നത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഒരു കാലത്ത് എപ്പോഴാണ് ഇ സി ജി സുദർശൻ എന്ന് പറഞ്ഞ ഒമ്പത് തവണ നോബൽ സ്മാനത്തും നിർദ്ദേശിക്കപ്പെട്ട നമ്മുടെ സ്വന്തം സയന്റിസ്റ്റ് മലയാളി സുദർശൻ ജോർജ് അദ്ദേഹം പറഞ്ഞത് പിൽക്കാലത്തുള്ള എൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനം എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനം ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ച എന്റെ മലയാളം ക്ലാസ് ആയിരുന്നു എന്നാണ് കാരണം പദാർത്ഥം പദഛേദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അനുഭവത്തിന് ഒരു വാക്കിന് എത്ര തലങ്ങളുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ച മലയാളം മുൻഷിയുടെ ക്ലാസ്സുകളാണ് എൻ്റെ ഫിസിക്സിലെ കണ്ടെത്തലുകൾക്ക് ആധാരമെന്ന് ഈ സി ജി സുദർശൻ പറഞ്ഞു ഐൻസ്റ്റീൻ പറഞ്ഞത് സുപ്രീം ആർട്ടാണ് ക്രിയേറ്റിവിറ്റിയുടെ ഉന്നതമായ തലത്തിലേക്ക് എത്തുന്ന സുപ്രീം ആർട്ടാണ് അധ്യാപക അധ്യാപനം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില അധ്യാപകർ പാഠം പഠിപ്പിക്കുന്നവരുണ്ട് അസ്റ്റലായിട്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ചിലർ പാഠം എക്സ്പ്ലെയിൻ ചെയ്ത് ഉദാഹരണ സഹിതം വിശദീകരിക്കുന്ന ആളുകളുണ്ട് ചിലർ പാഠം പഠിപ്പിക്കുകയും പാഠം എക്സ്പ്ലെയിൻ ചെയ്യുകയും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അധ്യാപകരുടെ ഓരോ അംശങ്ങളും വിവിധ സ്നേഹങ്ങളാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം സവിശേഷമാണ് സുഹൃത്തുക്കളുടെ സ്നേഹം സവിശേഷമാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നത് സവിശേഷമാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു പഠനം നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ ഇല്ല അല്ലെ അതിനപ്പുറമുള്ള ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം ചെറുതല്ല ഒരാളെ ലോകത്തിൻ്റെ നിറകയിലേക്ക് വ്യാപ്തി കൊള്ളാൻ പടർച്ചയിലേക്കും എന്താണ് വലിയ തുടർച്ചയിലേക്കും എത്തിക്കാൻ അധ്യാപകന്റെ വാക്കുകൾക്ക് കഴിയും അതുകൊണ്ടാണ് പറയുന്നത് യന്ത്രം തിരിക്കുന്ന കൈയിൻ്റെ പിന്നിലും മന്ത്രം കൊരുത്തൊരു കൈയുണ്ട് തോക്ക് പിടിക്കുന്ന കൈയിൻ്റെ പിന്നിലും ചോക്ക് പിടിച്ചൊരു കൈയുണ്ട് എന്നൊക്കെ കവികൾ പറയുന്നത് വാഴ്ത്തുന്നതിന് ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വലിയ സ്വാധീന ശക്തിയെക്കുറിച്ചാണ് ഏതായാലും നമ്മുടെ സ്കൂൾ വളരെ ഗംഭീരമായി ഈ വർഷത്തെ ഓണ ആഘോഷ പരിപാടിയോടൊപ്പം തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഈ അധ്യാപക ദിന ആചരണമാണ് അതിഗംഭീരമായി ഈ പരിപാടി ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സവിശേഷമായി നമ്മൾ എന്താണ് മുമ്പൊന്നും പരിചയപ്പെടാത്ത രീതിയിലുള്ള ഒരു പഠനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലവും നമ്മൾ അതിജീവിക്കും എന്ന് നാളെയും സൂര്യനുദിക്കും നാളെയും നക്ഷത്രങ്ങൾ ജനിക്കും നാളെയും പൂക്കൾ എന്താണ് പ്രശോഭിക്കും നാളെയും പുഴ ഒഴുക്കും നാളെയും മരങ്ങൾ തലേൽക്കും എന്നുള്ള വലിയ പ്രത്യാശ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം